ഇവിടെ ഒരു വഴിക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയിൽ ഓഫ് റോഡ് യാത്രയിൽ സ്നാഗ് കെട്ടിക്കൊണ്ട് പോയ എന്റെ സുഹൃത്തിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാണ്. ചെറിയ വണ്ടി കേട്ടോ, തെറ്റാണ്. സ്വന്തം പറമ്പിലിട്ട് ഓടിക്കുന്ന വണ്ടിയാ, സ്വന്തം പറമ്പിൽ അല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നേരെ ഇവിടെ വന്നു, ഫുഡ് കഴിച്ച് കയറി കിടന്നു, പിന്നെ രാത്രി ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ നിങ്ങൾ കണ്ടു കാണാം. അപ്പോൾ രാവിലെ ഞങ്ങൾ വീണ്ടും അതേ ലൊക്കേഷനിൽ നിന്ന് പോകും. അപ്പോൾ രാവിലത്തെ വൈബ് ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ്. അതായത് നമ്മൾ വന്ന പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ. അടിപൊളി, എന്നാ തണുപ്പെന്ന് പറയും. ഈ ഉച്ച സമയത്ത് പോലും അന്യായ തണുപ്പ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗത്തു നിന്നാണ് കടുവ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇതിലിങ്ങനെ കാട്ടുപോത്ത് പോയി. കടുവയല്ലേ അച്ഛാ, അതിലേ ഇറങ്ങിപ്പോന്നല്ലേ. അപ്പോൾ ഇതിനപ്പുറം ഭാഗം പെരിയാർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽപ്പെട്ടാണ്. നമ്മുടെ കിൻഡിൽ വർക്ക് ഇതാണ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പ്രസാദിക്കട്ടെ അല്ലേ. അല്ല, മൃഗങ്ങളെ കാണാനല്ലേ. അപ്പോൾ എന്തായാലും കാട്ടുപോത്തല്ലേ, കാട്ടുപോത്തിൻ്റെ വിരഹ കേന്ദ്രമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വികാര കേന്ദ്രം, വിരഹ. എന്തായാലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് മനസ്സിലാവുന്നതിന് മനസ്സിലാക്കിക്കോളും. പാപ്പച്ചേട്ടോ, പാപ്പച്ചേട്ടോ റെഡിയാണോ? റെഡി റെഡി. അപ്പോൾ പാപ്പച്ചേട്ടൻ റെഡിയാണ്. അപ്പോൾ നമ്മുടെ അതിഥി അവിടെ ഉണ്ട്. അതിഥി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് കാണിക്കാം, അത് പിന്നെ മേലിലൊക്കെ പോയി കറങ്ങി അടിച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് പ്രോപ്പർട്ടി, അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ. പക്ഷേ എല്ലാം കുളമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം അതൊക്കെ എത്തി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര മേലോട്ട് പോവാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാം. പിന്നെ ഇവിടെ ചിലരൊക്കെ ഊഞ്ചാലൊക്കെ ആടിയ വീഡിയോസൊക്കെ ഉണ്ട് അല്ലേ. ചിലരൊക്കെ അർമാദിക്കുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലല്ലേ അല്ലേ. അപ്പോൾ ബോട്ടിങ്ങിനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കയറല്ലേ, കയറിക്കോ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ഇവിടെ അമ്മച്ചു പോയി. ഇത് ഭയങ്കര ടാസ്ക് കേട്ടോ. ആ ഓഫ് റോഡ് യാത്ര എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇത് തന്നെ കേട്ടോ. അപ്പോൾ സ്വന്തം പ്രോപ്പർട്ടിക്കകത്തോടെ ഓഫ് റോഡ് അടിച്ച് പോവാണ്. എന്റെ വയറ്റാത്ത മൊത്തം വെളി വരും കേറ്. അയ്യോ അയ്യോ, നിപ്പ് വലിയ കഷ്ടമാണ്, വിചാരിച്ചില്ല. നല്ല വ്യൂ അല്ലേ. ആ എന്റെ മുണ്ട്, ഒരു സെക്കൻഡ് ഒന്ന് ചവിട്ടണേ. ആ മുണ്ട് പറഞ്ഞു കേട്ടോ, നോക്കി. അപ്പോ ചേട്ടൻ തന്നെ സ്വന്തം പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോ അന്യായ കയറ്റമാണ് കേട്ടോ. അയ്യോ, ആ വണ്ടിയെ പോയാൽ മതിയല്ലോ. ഞാൻ ഇനി കയറി ചെല്ലുമ്പോൾ സമയം ഒരുപാട് എടുക്കും. അപ്പോ നമ്മുടെ പത്തനംതിട്ട ടു കോവൈ യാത്ര സക്സസ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ യാത്ര കണ്ടിന്യൂ സ്റ്റിൽ ഗോയിങ് ഓൺ. ഇനി എറണാകുളമാണ് നമ്മുടെ റൂട്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അതങ്ങ് തിരുത്തുക. അതായത് നമ്മുടെ യാത്രക്കിടയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഓഫ് റോഡ്. ആ അടിപൊളി ഓഫ് റോഡ്. അപ്പോൾ നമ്മുടെ മോണിച്ചേട്ടൊക്കെയുണ്ട്. മോണിച്ചേട്ടാ, കറുപ്പല്ലേ? അപ്പോ ശരിക്കും ഇവിടെ തേനി റൂട്ടി, അതായത് കൊച്ചി എറണാകുളം തേനി റൂട്ട് വരുവാണെങ്കിൽ ഇതുപോലൊരു അടിപൊളി ഹൈഡ് ഔട്ടി വന്ന് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു ഓഫ് റോഡ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചെയ്യും. പക്ഷേ ഇതുപോലൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. സമീപത്തായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ സമീപത്തായിട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്വന്തം പറമ്പിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും സ്വന്തം പറമ്പ് മൊത്തം ഫാം ആക്കിയിരിക്കുകയാണ് അല്ലേ. ഫാം ടൂറിസം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സർവേ നടക്കുന്നതിനിടയ്ക്കുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹസ്ബൻഡ് ഉള്ളവർക്കൊക്കെ ഞങ്ങൾ ചെറിയ പാക്കേജൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവിടാം. അപ്പോൾ Oh.
അങ്ങ് ദൂരത്ത് നമ്മൾ കാണുന്നതാണ് തേക്കടി തടാകത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളം കയറി കിടക്കുന്ന ഏരിയകൾ മുഴുവൻ കാണാം. അങ്ങ് ദൂരത്ത് അത് ഫോക്കസ് ചെയ്ത് ഇപ്പം കാണിക്കുന്നതാണ്. അതിമനോഹരമായ ലൊക്കേഷനാണ്, ഓഫ് റോഡിന് പറ്റിയ അതിമനോഹരമായ ലൊക്കേഷൻ. കാട്ടുപോത്തല്ല, ആന വന്ന് മറിച്ച് കാണാലോ. ഇവിടെ ആന മറിച്ചിരിക്കുന്നത്, വേലി നിർമ്മിച്ചിരിക്കുന്ന വേലികളെല്ലാം ആന മറിച്ച് കളഞ്ഞിരിക്കുന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ദൂരത്ത് കാണുന്നത്. അത് ഞാൻ അങ്ങ് ദൂരത്ത് കാണുന്ന കണ്ടാതുണ്ടോ, ചെറിയ 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 വെള്ളം കിടക്കുന്നത്. പക്ഷെ ഇച്ചിവിടെ മഞ്ഞില്ലാതെ ഇച്ചിവിടെ തെളിച്ചായിട്ട് കാണാറുണ്ടല്ലേ. ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ്, വില്ലീസ്, ഗ്രേറ്റ് വില്ലീസ്. ഇതാണ് സംഭവങ്ങൾ കണ്ടത്. ഇതിനപ്പുറത്ത് ഏതോ വലിയ മമ്മൻ മുതലാളിയുടെ വങ്ക മമ്മൻ മുതലാളിയുടെ എൻക്രോച്ച്മെന്റ് പരിപാടികളാണല്ലേ. ആന തള്ളി കളഞ്ഞ അല്ലേ. വണ്ടി തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറിയ വണ്ടി കേട്ടോ, ഒറ്റാണ്. സ്വന്തം പറമ്പിലിട്ട് ഓടിക്കുന്ന വണ്ടിയാ, സ്വന്തം പറമ്പിൽ അല്ലേ, സ്വന്തം പറമ്പിലിട്ട് ഓടിക്കുന്ന വണ്ടിയാ അല്ലേ. എന്താണ്, ഞങ്ങളും കയറുകയാണ്. കേരളം എത്ര മനോഹരമാണ്, പക്ഷെ ഇതെല്ലാം നശിപ്പിക്കല്ലേ. അല്ല വില്ലീസ് എന്നൊക്കെ പറഞ്ഞേ, ഇതാണ് വില്ലീസ്. അതെ, എവിടെയും പറഞ്ഞു ഇച്ചിരി സ്പേസ് വന്ന് തിരിക്കാൻ. ഇന്നലെ രാത്രിയിൽ ആ തിരി കണ്ടിട്ട് എന്റെ കണ്ണു തന്നെ. പക്ഷെ അവിടെ വെച്ച് പോയിട്ട് വെച്ചാട് പൊട്ടിപ്പോയിട്ട് റിവേഴ്സ് വന്നു അവിടെ അല്ലേ. അത് വേറെ ആൾക്കാരുടെ കമ്പീറ്റേക്കൊക്കെ അമ്മാരെ കയ്യേറ്റ അതും കയറ്റും അല്ലേ. വഴി ഇല്ലാതെ വഴി ഉണ്ടാക്കി പോവാ. നല്ല മുള്ളല്ലേ, നോക്കിക്കോണല്ലേ. വഴിയുണ്ടോ ഇല്ലേ, താഴോട്ടൊരു വഴിയുണ്ട്, അതൊക്കെ അറിഞ്ഞു കിടക്കുക. അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ എടുത്തോളാം. നിങ്ങളൊന്നും ഞാൻ എടുത്തോളാം. എന്തായാലും കൊള്ളാം, സ്ഥലമില്ല തിരിക്കാൻ. വല്ലാത്തൊരു വണ്ടി തന്നെ കേട്ടോ, നമ്മളിങ്ങനെ
ഇത് വേണ്ട 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 നിന്ന് കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ എൻ്റെ ക്ലിപ്പ് പോലെ ഊരി പോയാൽ അത് ഇതില്ല. എന്റെ പണി പൊന്നളിയ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വഴിയില്ലാത്തടത്തോടെ വഴി തെളിച്ചു പോവാണ്. ഭയങ്കര ഇത് മഹേന്ദ്ര അല്ലേ, ഇത് ജീപ്പ് അല്ലോ, ജീപ്പിന്റെ അല്ലോ, വില്ലീസ് വേറെ അല്ലേ, വില്ലീസ് വേറെ കമ്പനിയാ, അമേരിക്കൻ കമ്പനിയാ.
ഗിരിച്ചേട്ടൻ അവിടെ വീണ്ടും ഏലക്കാടുകൾക്കിടയിൽ ഇടയിലൂടെ ഇതാ ഞങ്ങളിങ്ങനെ വില്ലീസ് ജീപ്പ് കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്നാ രസമാണെന്നറിയോ, ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഒരു കൊച്ചുമോനാണ് ഞാൻ തൊട്ടിപ്പുറത്തിരിക്കുന്നത്. ആണാണ് നമ്മുടെ 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 ഇച്ചോടെ മുന്നോട്ടെ നമ്മുടെ ഒരു താപ്പാന ഞാൻ പറഞ്ഞ അതിഥി താവാണ്ടിരിക്കുന്നു. ആരാന്നും ഗസ് ചെയ്യാൻ പറ്റുമോ ആ മനുഷ്യൻ ആരാന്നറിയോ? ആ കാണാം കേട്ടോ, കാണാം 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 കാണാം. ആ ഓക്കെ വിട്ടേക്ക്, നമുക്കിനി അവിടെ ഇറങ്ങിച്ചെല്ലണം. നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. മിസ്റ്റർ ബോണിച്ചേട്ടൻ, ബോണിച്ചേട്ടനെ പറ്റി രണ്ട് നല്ല വാക്യം പറയാം. കമന്റ് അടിക്കൂ, മിസ്റ്റർ ബോണിച്ചേട്ടനെ പറ്റി രണ്ട് നല്ല വാക്യം പറയുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനം തരുന്നതായിരിക്കും. അപ്പോ വിഷയം മാറ്റണ്ട, വിഷയം മാറ്റണ്ട. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഡാമിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കള്. ലേഖടി ഹൈ ജംഗിൾ സ്റ്റേ, അതാണ് നമ്പർ കേട്ടോ. ആ നമ്പർ ഞാൻ കാണിക്കാം ദീർഘമായി. ആന ആന ഉണ്ടായിരുന്നു, ആന ആന ആനാണ് കുഴിയാന. പോവാ മനുഷ്യ, ആ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്ടല്ലേ.